ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കാൻ തുളുത്തിയിൽ ആയുഷ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. പ്രമേഹം, ഹൃദ്രോഗം, വാദം, അസ്ഥിക്ഷയം തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും വിദഗ്ധ ആയുർവേദ ചികിത്സ. എല്ലാ ശനിയാഴ്ചകളിലും വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന പാനൽ ചികിത്സ മാറാരോഗങ്ങൾക്കുള്ള ഒറ്റമൂലി. തുളുത്തിയിൽ ആയുഷ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. ക്ലിനിക് തൃക്കണ്ടിയൂർ റോഡ്, തിരൂർ. ഹോസ്പിറ്റൽ നിയർ തുളുത്തിയിൽ തറവാട്, മാങ്ങാട്ടിരി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ തുടരുന്നു. പലയിടത്തും വാഹനങ്ങൾക്ക് നേരെ കല്ലേറ്. ദേശീയ സംസ്ഥാന നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പലയിടത്തും അക്രമം. KSRTC വാഹനങ്ങളടക്കമുള്ള വാഹനങ്ങൾ കല്ലേറിൽ തകർന്നു. ആലപ്പുഴയിലും കോഴിക്കോടും മലപ്പുറത്തും തിരുവനന്തപുരത്തും വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായത്. ആലപ്പുഴ വളഞ്ഞ വഴിയിൽ 2 KSRTC ബസ്സുകളുടെയും 2 ലോറികളുടെയും ചില്ലുകൾ കല്ലേറിൽ തകർന്നു. കോഴിക്കോട്ടെ 2 KSRTC ബസ്സുകൾക്കും 1 ലോറിക്കും നേരെ കല്ലേറുണ്ടായി. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലും വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. കാട്ടാക്കടയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. അക്രമത്തെ തുടർന്ന് കോഴിക്കോട് KSRTC സർവീസ് തൽക്കാലം നിർത്തിവച്ചു. കേരള MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചിട്ടുണ്ട്. രാവിലെ 6 തുടങ്ങി വൈകിട്ട് 6 ഹർത്താൽ. രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും കഴിഞ്ഞ ദിവസം നടന്ന NIA റെയ്ഡിൽ പ്രതിഷേധിച്ചാണ് കേരളത്തിൽ ഹർത്താൽ. 150 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയാണ് 11 സംസ്ഥാനങ്ങളിൽ നിന്ന് NIA കസ്റ്റഡിയിലെടുത്തത്. ഇതുവരെ 45 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. കഴിഞ്ഞ 13 വർഷമായി ജില്ലയുടെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് വിജയമുദ്ര പതിപ്പിച്ച് ഉയർന്ന ഗ്രേഡോടെ 100% വിജയം നേടിയ തിരൂർ BP അങ്ങാടിയിലെ ബോയ്സ് കോളേജ് ഇത വൈവിധ്യമാർന്ന പഠന സൗകര്യങ്ങളുമായി കുതിപ്പ് തുടരുകയാണ്. മാർക്കുണ്ടായിട്ടും +1 സയൻസിന് അഡ്മിഷൻ ലഭിക്കാത്തവർക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത. ജില്ലയിൽ തന്നെ ആദ്യമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സയൻസ് ബാച്ച് BP അങ്ങാടി ബോയ്സ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു.